പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വാഹനത്തിന് ചെല്ലാൻ വരാറുണ്ട് അല്ലേ. നമ്മുടെ വാഹനപ്പിഴ ആർ ടി ഒ പിടിക്കുന്ന സമയത്തായാലും മറ്റുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വാഹനത്തിന് ചെല്ലാൻ ലഭിക്കാറുണ്ട്. നമ്മളൊരു നിശ്ചിത സമയത്തിനകം നമുക്ക് ഓൺലൈനിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെല്ലാൻ തന്നെ നമുക്ക് അടക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളിങ്ങനെ ഈ നിശ്ചിത സമയത്തിനകത്ത് നമ്മളുടെ ചെല്ലാൻ നമ്മൾ ഓൺലൈനിൽ തീർപ്പാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കേസ് ഓട്ടോമാറ്റിക്കായിട്ട് എറണാകുളത്തുള്ള കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, സെൻഡ് ചെയ്യപ്പെടാറുണ്ട്. പല കൂട്ടുകാരും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചോദിക്കാറുണ്ട്, അതിനി എങ്ങനെയാണ് നമുക്ക് അടക്കാനായിട്ട് സാധിക്കുക, വക്കീലിനെ വെക്കണോ, നമ്മൾ നേരിട്ട് പോകണോ, എങ്ങനെയാണ് നമുക്ക് ആ ഒരു പിഴ അടക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ വന്നിരിക്കുന്ന കേസുകൾ, അതായത് കോടതിയിലേക്ക് പോയ കേസുകൾ നമ്മളെങ്ങനെയാണ് ഓൺലൈനിൽ കൂടി പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ കേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എല്ലാവരും വീഡിയോ നിർബന്ധമായിട്ടും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നോക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നമ്മൾ പിഴ അടക്കുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ സാധാരണ ചെല്ലാൻ അടക്കുന്ന സൈറ്റിലേക്കാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ചെല്ലാൻ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു ചെല്ലാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാരണ അറിയാം ചെല്ലാൻ നമ്പറും വാഹന നമ്പറും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെല്ലാൻ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡീറ്റെയിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെല്ലാൻ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വയലേറ്റർ നെയിം, ചെല്ലാൻ നമ്പർ, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് സെൻഡ് ടു കോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് 3 എറണാകുളത്തോട്ട് നമുക്ക് സെൻഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പിഴ എങ്ങനെയാണ് നമ്മൾ കോർട്ടിൽ പോവാതെ അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കാതെ നമ്മളെങ്ങനെ ഓൺലൈനിൽ തന്നെ അടച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റിലോട്ട് വരിക എന്നുള്ളതാണ്. വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റ് ഇതാണ്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിൽ കേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, സെറ്റിൽ യുവർ കേസ് എന്നുള്ളത്. അതിൽ നമ്മൾ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുക, ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്കിവിടെ മൊബൈൽ നമ്പർ, സി എൻ ആർ നമ്പർ, പാർട്ടി നെയിം, അല്ലെങ്കിൽ ചെല്ലാ നമ്പർ അല്ലെങ്കിൽ വാഹന നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മളെ കേസ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെല്ലാൻ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. പാർട്ടി നെയിം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പാർട്ടി നെയിം എന്നുള്ള ഭാഗത്ത്. ഇനിയിപ്പോൾ പാർട്ടി നെയിം വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. സോ പാർട്ടി നെയിം സെലക്ട് ചെയ്തിട്ട് ഇവിടെ പാർട്ടി നെയിം പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ക്യാപ്ചെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കേസ് നമ്പർ കാണിക്കും, കേസ് നമ്പർ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒഫൻസ് എന്താണെന്നൊക്കെ കാണിക്കും. ഇവിടെ സൈഡിലായിട്ട് വ്യൂ ഒരു ഓപ്ഷൻ ഉണ്ടാവും, വ്യൂ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വ്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ ലഭിക്കുന്നതാണ്, നമുക്ക് നോക്കാം. വ്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും, റിസീവ് ഡേറ്റ്, വെരിഫൈ ഡേറ്റ്, അതുപോലെ തന്നെ ലൊക്കേറ്റ് ഡേറ്റ്, ഡേറ്റ് ഓഫ് പ്രൊസീഡിങ്, അങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. ചെല്ലാൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കും. നമുക്ക് താഴെ കുറച്ച് ഓപ്ഷനുകളുണ്ട്, ഐ വിഷ് ടു പേ പ്രൊപ്പോസഡ് ഫൈന്, അല്ലെങ്കിൽ ഐ വിഷ് ടു കണ്ടസ്റ്റ് ദ കേസ്. നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ ഐ വിഷ് ടു കണ്ടസ്റ്റ് ദ കേസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഐ വിഷ് ടു പേ ദ പ്രൊപ്പോസഡ് ഫൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ താഴെ കാണിക്കുന്നുണ്ട്, മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കമായിരിക്കും നമുക്ക് താഴെ കാണിക്കുക. നമ്മളതിനതിലേക്ക് ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒ ടി പി സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കും, നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി നമ്മൾ ഇവിടെയായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഈ ഒരു മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെയോ നാലാമത്തെയോ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ നമുക്ക് കൊടുക്കാവുന്നതാണ്. വന്നിരിക്കുന്ന ഒ ടി പി വെരിഫൈ ചെയ്ത് രണ്ട് ബോക്സും ഒന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ആൻഡ് പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് ഷുവർ അല്ലേ എന്ന് ചോദിക്കും, യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റീഡയറക്ട് ആയിട്ട് വിർച്വൽ കോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ട്രഷറിയുടെ പേയ്മെൻറ്റ് പേജിലേക്ക് നമ്മൾ പോകും. ഇവിടെ നെറ്റ് ബാങ്കിങ് കാർഡ് പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ് ഈ പേയ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു പേയ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്, കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം പേ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി കൺഫർമേഷൻ വരും, അടുത്തായിട്ട് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അല്പസമയം നമ്മളൊന്ന് കാത്തിരിക്കുക, നമ്മൾ റീഡയറക്റ്റ് ചെയ്യാനോ റിഫ്രഷ് ചെയ്യാനോ നിൽക്കരുത്, ബാങ്കിൻ്റെ റെസ്പോൺസിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കേസ് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ
ഓൺലൈനിൽ വിർച്വൽ കോർട്ടിലേക്കുള്ള പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് നമ്മൾ അടക്കാനായിട്ട് സാധിക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.